ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലി വ്ളോഗർ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ വ്ളോഗുമായിട്ട് നമ്മൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമിഴിലുണ്ടോ പിന്നെ മനസ്സിലായിണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോട്ട്സ്റ്റാറിൻ്റെ റീചാർജ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കൂടി കിട്ടുന്ന റീചാർജ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ അവരുടെ ഡാറ്റ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അവർ റീചാർജ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം റീചാർജ് ചെയ്യുക. അത് രണ്ട് നെറ്റ്വർക്കിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒന്ന് എയർടെല്ലും അതുപോലെ വിഐയിലുമാണ് നമുക്ക് ഈ ഓഫറുകൾ കിട്ടുന്നത്. പണ്ട് ജിയോയിൽ കിട്ടിയിരുന്നു, പക്ഷേ ഒക്ടോബർ 1st മുതൽ ജിയോയിലെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതായത് അവിടെ 299 രൂപയുടെ, എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണാം, 299 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് 2GB 28 ദിവസത്തേക്കും കിട്ടിയിരുന്നു. ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനും ജിയോയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 1st മുതൽ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പകരം 1499 രൂപയുടെ പ്ലാനും അതുപോലെ 4999 രൂപയുടെ പ്ലാനിലുമാണ് ഹോട്ട്സ്റ്റാറിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഒരു കൊല്ലത്തേക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട്, അപ്പോൾ ജിയോയിൽ നമുക്ക് അവരുടെ പോസ്റ്റ് പെയ്ഡ് പ്ലാനിലും പ്രീപെയ്ഡ് പ്ലാനിലും കസ്റ്റമേഴ്സിന് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ല. നമ്മളിവിടെ നോക്കുന്നത് എയർടെല്ലിൻ്റെയും വിഐയുടെയും പോസ്റ്റ് പെയ്ഡ് പ്ലാനിലും പ്രീപെയ്ഡ് പ്ലാനിലും നമുക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന റീചാർജ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. അത് ഏറ്റവും ചെറിയ പ്ലാൻ കൊടുത്തിട്ട് ഏറ്റവും വലിയ പ്ലാനുകൾ വരെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ സമയമൊന്നും വിശ്വസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആയി ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഐയുടെ ഹോട്ട്സ്റ്റാർ റീചാർജ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. അതായത് വിഐയുടെ റീചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന, ഫ്രീ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന OTT റീചാർജ് പ്ലാനുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അത് വിഐയുടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന വിഐയുടെ പ്രീപെയ്ഡ് പ്ലാനുകളാണ്. പ്രീപെയ്ഡ് പ്ലാനുകൾ നിങ്ങൾക്ക് അറിയാലോ, പൈസ അടച്ചതിന് ശേഷം സേവനം കിട്ടുന്നതാണ് പ്രീപെയ്ഡ് പ്ലാനുകൾ. പൈസ കൊടുക്കുന്നതിന് മുമ്പ് സേവനം കിട്ടുന്നതാണ് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിഐയുടെ പ്രീപെയ്ഡ് പ്ലാനുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അതിൽ 399 രൂപയുടെ പ്ലാനാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. 399 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് 2.5 GB ആണ് പെർ ഡേ കിട്ടുന്നത്. അൺലിമിറ്റഡ് കോള്, 100 SMS പെർ ഡേ, 28 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. 3 മാസത്തെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടും നമുക്ക് ഇതിൽ. മൊബൈൽ എഡിഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 499 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിൽ കസ്റ്റമേഴ്സിന് 2 GB ഡാറ്റ പെർ ഡേ കിട്ടും. അൺലിമിറ്റഡ് കോള്, 28 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. 1 ഇയർ ആണ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. ഒരു കൊല്ലത്തേക്ക് 12 മാസത്തേക്കുള്ള ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആണ് ഈ ഒരു പ്ലാനിൽ കിട്ടുന്നത്. അതായത് ഈ ഒരു പ്ലാൻ ഇനി അടുത്ത തവണ ചെയ്യുമ്പോഴും നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ടാവും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും 12 മാസത്തേക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു കൊല്ലത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആണ് വരുന്നത്. മൊബൈൽ എഡിഷൻ ആണ് വരുന്നത്. പിന്നെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 601 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 3 GB ആണ് പെർ ഡേ കിട്ടുന്നത്. അൺലിമിറ്റഡ് കോള്, 100 SMS പെർ ഡേ, 28 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. 1 ഇയർ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്, മൊബൈൽ എഡിഷൻ ആണ് കിട്ടുന്നത്. പ്ലസ് 16 GB ഡാറ്റ എക്സ്ട്രാ ആണ് ഈ ഒരു ഓഫറിൻ്റെ കൂടെ VI കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു പ്ലാൻ, ഇവരുടെ മറ്റുള്ള പ്ലാനുകൾ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. വിഐയുടെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 901 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 3 GB പെർ ഡേ കിട്ടും. അൺലിമിറ്റഡ് കോള്, 100 SMS പെർ ഡേ, 70 ദിവസം വാലിഡിറ്റി ആണ് ഇത് വരുന്നത്. 1 ഇയർ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു, മൊബൈൽ എഡിഷൻ തന്നെയാണ് വരുന്നത്. 48 GB എക്സ്ട്രാ ഡാറ്റ ഈ ഒരു ഓഫറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 901 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 70 ദിവസം വാലിഡിറ്റി, 3 GB പെർ ഡേ വെച്ചിട്ട് അൺലിമിറ്റഡ് വോയിസ് കോള്, 100 SMS പെർ ഡേ, 48 GB ആണ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നത്. ഒരു കൊല്ലത്തെ സബ്സ്ക്രിപ്ഷനും ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 1066 രൂപയുടെ ഒരു പ്ലാനാണ്. ഈ 1066 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് 2 GB ഡാറ്റ പെർ ഡേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും 100 SMS കിട്ടും. 84 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. ഏകദേശം 3 മാസം വാലിഡിറ്റി ആണ് വരുന്നത്. 1 ഇയർ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആണ് വരുന്നത്. മൊബൈൽ എഡിഷൻ ആണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് വേറെ അഡീഷണൽ എക്സ്ട്രാ ഡാറ്റ ഒന്നും വരുന്നില്ല. ഇതിവിടെ ഡേയ്സ് ആണ്, ദിവസങ്ങളാണ് കൂടുതൽ. 3 മാസത്തേക്കുള്ള പ്ലാനാണ് 1066 രൂപയുടെ പ്ലാൻ വരുന്നത്. പിന്നെ ഇവരുടെ ഹ്യൂജ് കുറച്ചുകൂടി റേറ്റ് കൂടിയിട്ടുള്ള വലിയൊരു പ്ലാൻ, ഒരു വർഷത്തിലുള്ള പ്ലാനാണ് പറയാൻ പോകുന്നത്. 1099 രൂപയുടെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 GB പെർ ഡേ ആണ് കിട്ടുക. അൺലിമിറ്റഡ് കോളും, 100 SMS പെർ ഡേ, 365 ദിവസം, ഒരു കൊല്ലത്തേക്കുള്ള പ്ലാനാണ് വരുന്നത്. 1 ഇയർ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്, ഒരു കൊല്ലത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 499 അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള പ്ലാനുകളൊക്കെ ചെയ്യുമ്പോഴും 1 ഇയർ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന് 2 GB വെച്ചിട്ട് ഒരു കൊല്ലത്തേക്കാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഓഫറാണ്. മറ്റുള്ള പ്ലാനുകൾ നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നു വിഐയുടെ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. പോസ്റ്റ് പെയ്ഡ് പ്ലാനെങ്കിൽ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന റീചാർജ് പ്ലാനുകളാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് 499 രൂപയുടെ പ്ലാനാണ്. 499 രൂപയുടെ പ്ലാൻ പ്ലസ് GST ആണ് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ വരുന്നത്. അതിൽ 75 GB ഡാറ്റയാണ് കിട്ടുന്നത്. ഒരു മാസത്തേക്ക് 200 GB വരെ ഡാറ്റ റോൾ ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക്, ഒരു മാസം ഉപയോഗിച്ചില്ലെങ്കിലുള്ള ഡാറ്റ നമുക്ക് അടുത്ത മാസത്തേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് 200 GB വരെ ആവുന്നത് നമുക്ക് ഇങ്ങനെ ഡാറ്റ റോൾ ഓഫ് ചെയ്ത് യൂസ് ചെയ്യാം. അൺലിമിറ്റഡ് കോള്, 100 SMS പെർ ഡേ, 30 അല്ലെങ്കിൽ 31 ദിവസം വാലിഡിറ്റി ആണ് വരിക.
വൺ ഇയർ ആണ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന മൊബൈൽ എഡീഷൻ ആണ് നമുക്ക് വരുന്നത്. അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 699 രൂപയുടെ പ്ലാൻ ആണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സ് അൺലിമിറ്റഡ് ഡാറ്റ കിട്ടുന്നുണ്ട്, അതുപോലെ അൺലിമിറ്റഡ് കോളും 100 SMS പെർ ഡേ 30 അല്ലെങ്കിൽ 31 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. വൺ ഇയർ ആണ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത്. രണ്ടിലും മൊബൈൽ എഡീഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്ത ഫൈനൽ പ്ലാനിൽ വരുന്നത് 1099 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോള്, അൺലിമിറ്റഡ് SMS, അൺലിമിറ്റഡ് ഡാറ്റ എങ്ങനെയാണ് കിട്ടുന്നത്? 30 അല്ലെങ്കിൽ 31 ദിവസം വാലിഡിറ്റി ആണ് കസ്റ്റമേഴ്സിന് ഈ ഒരു പ്ലാനിലൂടെ ലഭിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എയർടെലിൻ്റെ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന റീചാർജ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രീപെയ്ഡ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ വരുന്നത് 399 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 2.5 GB ഡാറ്റയാണ് പെർ ഡേ കിട്ടുന്നത്. അൺലിമിറ്റഡ് കോളും 28 ദിവസം വാലിഡിറ്റിയാണ് വരുന്നത്. 3 മാസത്തെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് കിട്ടുന്നത്. VI പറഞ്ഞ പോലെ തന്നെ 3 മാസത്തെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് വരുന്നത് ഈ ഒരു പ്ലാനിൽ. മൊബൈൽ എഡിഷനാണ് കിട്ടുന്നത്. അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 499 ആണ്. 499 രൂപയുടെ പ്ലാനിലെ കസ്റ്റമേഴ്സിന് 2 GB പെർ ഡേ കിട്ടും. അൺലിമിറ്റഡ് കോളും 100 SMS പെർ ഡേ, 28 ദിവസം വാലിഡിറ്റി. വൺ ഇയറാണ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. മൊബൈൽ എഡിഷൻ ആണ് വരുന്നത്. പിന്നെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 599 രൂപയുടെ പ്ലാൻ. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 3 GB പെർ ഡേ കിട്ടും. അൺലിമിറ്റഡ് കോള്, അതുപോലെ തന്നെ 100 SMS പെർ ഡേ, 28 ദിവസം വാലിഡിറ്റി ആണ്. വൺ ഇയർ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ മൊബൈൽ എഡിഷൻ ആണ് വരുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെ VI-യുടെയും അതുപോലെ തന്നെ എയർടെലിൻ്റെയും പ്ലാനുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി അവരുടെ അടുത്ത പ്ലാനുകളെ കുറിച്ച് നമുക്ക് നോക്കാം. എയർടെലിൻ്റെ ഒരു മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് 839 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 2 GB പെർ ഡേ കിട്ടും. അൺലിമിറ്റഡ് കോള്, 84 ദിവസത്തെ വാലിഡിറ്റി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലും 3 മാസത്തെ സബ്സ്ക്രിപ്ഷനാണ് വരുന്നത്. 3 മാസത്തെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. 84 ദിവസത്തെ വാലിഡിറ്റി ഉള്ള പ്ലാനിൽ 3 മാസം തന്നെയാണ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. 2 GB പെർ ഡേ, 839 രൂപയാണ് ഈ റീചാർജ് പ്ലാൻ വരുന്നത്. പിന്നെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 3359 രൂപയുടെ പ്ലാൻ. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 2.5 GB ആണ് പെർ ഡേ കിട്ടുന്നത്. അൺലിമിറ്റഡ് കോള്, പിന്നെ 365 ദിവസത്തെ വാലിഡിറ്റി ആണ് വരുന്നത്. 100 SMS പെർ ഡേ കിട്ടുന്നുണ്ട്. വൺ ഇയർ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് കിട്ടുന്നത്. മൊബൈൽ എഡിഷൻ തന്നെയാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. അപ്പോൾ VI-യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർടെലിൽ കുറച്ചുകൂടി റേറ്റ് കൂടിയ പ്ലാനാണ് ഒരു കൊല്ലത്തേക്ക് വരുന്നത്. പിന്നെ മറ്റുള്ള എല്ലാം നോർമൽ പ്ലാനുകളാണ്. 399, 499, 599, 599, 599, 599 അങ്ങനെ 839 അങ്ങനെയാണ് അവരുടെ പ്ലാനുകൾ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി പ്രീപെയ്ഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VI-യും എയർടെലും വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വേരിയേഷനുകളാണ് ഈ ഒരു പ്ലാനുകളിൽ വരുന്നത്. ഇനി നമ്മൾ ഫൈനലായിട്ട് നോക്കാൻ പോകുന്ന എയർടെലിൻ്റെ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് 499 പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 75 GB ഡാറ്റ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ VI-യിൽ പറഞ്ഞ പോലെ 200 GB ഡാറ്റ റോൾ ഓവർ കൂടി ഈ ഒരു പ്ലാനിൽ വരുന്നുണ്ട്. അൺലിമിറ്റഡ് കോള്, 100 SMS പെർ ഡേ, 30 അല്ലെങ്കിൽ 31 ദിവസം വാലിഡിറ്റിയാണ് വരുന്നത്. ഇതിൽ നമുക്ക് വരുന്നത് വൺ മന്ത് എന്നാണെങ്കിൽ കൊടുത്തിരിക്കുന്നത്. വൺ ഇയർ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. അതുപോലെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 999 രൂപ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 100 GB പെർ ഡേ കിട്ടും. അതുപോലെ തന്നെ 200 GB ഡാറ്റ റോൾ ഓവറും ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് അടിക്കുന്നുണ്ട്. അൺലിമിറ്റഡ് കോള്, 100 SMS പെർ ഡേ, 30 അല്ലെങ്കിൽ 31 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. വൺ ഇയറാണ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ മൊബൈൽ എഡിഷൻ ആണ് വരുന്നത്. പിന്നെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 1199 രൂപ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 150 GB ഡാറ്റയാണ് വരുന്നത്. 150 GB ഡാറ്റ റോൾ ഓവറാണ് വരുന്നത്. അൺലിമിറ്റഡ് കോളും 100 SMS പെർ ഡേ വരുന്നത്. 30 അല്ലെങ്കിൽ 31 ദിവസം വാലിഡിറ്റി. ഇതിന് 300 GB ഡാറ്റ റോൾ ഓവറാണ് ലഭിക്കുന്നത്. ഇതിന് വൺ ഇയറാണ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ മൊബൈൽ എഡിഷൻ ആണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന എയർടെലിൻ്റെ മറ്റൊരു പോസ്റ്റ് പെയ്ഡ് പ്ലാനാണ്. 1499 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് 200 GB ഡാറ്റയാണ് കിട്ടുന്നത്. അൺലിമിറ്റഡ് കോളും 100 SMS പെർ ഡേ വരുന്നുണ്ട്. 30 അല്ലെങ്കിൽ 31 ദിവസം വാലിഡിറ്റി. ഇതിൽ 200 GB 500 GB ഡാറ്റ റോൾ ഓവറാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളും 30 ദിവസത്തെ വാലിഡിറ്റി അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 31 ദിവസത്തെ 1 മാസത്തെ വാലിഡിറ്റി സർക്കിളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ വൺ ഇയറിൻ്റെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നുണ്ട്. മൊബൈൽ എഡിഷനാണ് ലഭിക്കുന്നത്. ഓക്കെ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് പെയ്ഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1099 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് VI-യിൽ ലഭിക്കുന്നുണ്ട്. ഇതിവിടെ 400 രൂപ കൂടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് 200 GB ഡാറ്റ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.